പതിനാറാം നൂറ്റാണ്ടിലെ ഒരു കർദ്ദിനാളും സഭാപണ്ഡിതനുമായിരുന്നു വിശുദ്ധ റോബർട്ട് ബെല്ലാർമേൻ എന്ന ഈശോ സഭാ സന്യാസി. അക്കാലത്ത് എല്ലാ അർത്ഥത്തിലും റോമിലെ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വം. സഭാധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചപ്പോഴും അദ്ദേഹം താപസോചിതമായി ജീവിച്ചു. ലളിതമായ ജീവിതശൈലികൾ അവലംബിച്ചു. മുറിയിലെ ജനൽ വിരികളും മറ്റ് ആഡംബര തുണികളും പാവങ്ങൾക്ക് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, മതിലുകൾക്ക് തണുപ്പ് അനുഭവപ്പെടില്ലല്ലോ. ഒന്നിനെയും നഷ്ടപ്പെടുത്താത്തതാണ് സ്നേഹമെന്നും സ്നേഹമില്ലെങ്കിൽ ആരും നഷ്ടപ്പെട്ടു പോകും എന്നും ഈ വിശുദ്ധൻ പറഞ്ഞു. ചാരിറ്റി ഈസ് ദാറ്റ് വിച്ച് നോ മാൻ ഇസ് ലോസ്റ്റ് ആൻഡ് വിത്തൌട്ട് വിച്ച് നോ മാൻ ഇസ് സേവ്ഡ്. വളരെ അറിവും പാണ്ഡിത്യവുമുള്ള ഒരു വിശുദ്ധനായിരുന്നെങ്കിലും അദ്ദേഹം പറയുന്നു, അന്ത്യവിധി പരീക്ഷയിൽ ആകെ ഒരൊറ്റ സിലബസേ ഉള്ളൂ, സ്നേഹം. ഇന്ന് റോബർട്ട് ബെല്ലർമിൻ്റെ തിരുനാളാണ്. അതിനോടൊപ്പം ഫ്രാൻസിസ്കന്മാരായ ഞങ്ങൾക്ക് ഒരു സ്വകാര്യ അഭിമാനമെന്നോണം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പഞ്ചക്ഷരത്തിൻ്റെ തിരുനാൾ കൂടിയുണ്ട്, സ്റ്റിഗ്മാറ്റ ഓഫ് സെൻറ്റ് ഫ്രാൻസിസ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യത്തെ പഞ്ചക്ഷരധാരിയാണ് വിശുദ്ധ ഫ്രാൻസിസ്. തുടർന്ന് നിരവധി വിശുദ്ധർക്കും ഇതുണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ പഞ്ചക്ഷരങ്ങളുടെ പേരിൽ വിശദമായ വിചാരണകൾക്കും വിമർശനങ്ങൾക്കും സംശയങ്ങൾക്കും ഇടകൊടുത്തിട്ടുണ്ട്. തിരുസഭ വളരെ സൂക്ഷിച്ച് മാത്രമാണ് യഥാർത്ഥ പഞ്ചക്ഷരങ്ങളെ അംഗീകരിക്കുന്നത് പോലും. പഞ്ചക്ഷരം അസാധാരണമായൊരു ദൈവികദാനം തന്നെയാണ്. എന്നാൽ അതിനാൽ തന്നെ അതിന് വലിയ സവിശേഷതയൊന്നുമില്ല. കാരണം എല്ലാ ദാനങ്ങളും സഭയുടെ നിർമ്മിതിക്കായി ദൈവാത്മാവ് ക്രമീകരിക്കുന്നുവെന്ന് ഒന്ന് കൊരിന്ത്യരിലൂടെ നാം ധ്യാനിച്ചു വരികയാണല്ലോ. ഈ സന്ദർഭത്തിൽ സഭയെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന വരദാനങ്ങളെയാണ് ശ്ലീഹ കൂടുതലായി ഉയർത്തിപ്പിടിക്കുന്നതും. അതിൽ തന്നെ സ്നേഹം സർവോത്കൃഷ്ടവും സകലത്തിന് നിധാനവും മാതൃകയുമാണ്. അസാധാരണവും വിസ്മയകരവുമായ മറ്റേത് ദാനങ്ങളും അതിന് കീഴ്പ്പെട്ടിരിക്കണം. ഇക്കാലത്തെ പ്രശസ്ത ഫ്രാൻസിസ്കൻ ധ്യാനഗുരുക്കന്മാരിൽ ഒരാളായ സൊലാനസ് ബെൻഫാറ്റി ഫ്രാൻസിസിൻ്റെ പഞ്ചക്ഷരങ്ങളെ നവമായ ഒരു കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ദ ഫൈവ് വൂൺസ് ഓഫ് ഫ്രാൻസിസ്. ഫ്രാൻസിസിൻ്റെ ശരീരത്തിൽ പതിഞ്ഞ ക്രൂശിതൻ്റെ ബാഹ്യ അടയാളങ്ങൾ സത്യത്തിൽ അവൻ്റെ ഉള്ളിൽ ഈശോയെ എത്ര തീവ്രമായി അനുകരിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് പ്രസക്തമാകുന്നത് എന്ന് അവിടെ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഉടയാട പോലെ ക്രിസ്തുവിനെ ബാഹ്യമോടിയായി അണിയണമെന്നല്ല ഫ്രാൻസിസ് നിശ്ചയിച്ചതും ജീവിച്ചതും. അവൻ വളരെ റിസ്ക്കുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നടത്തിയത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ പിൻചെല്ലുക എന്ന ക്രിസ്താനുകരണം. അതും ഓരോ ചുവടും അവൻ നാഥൻ്റെ പാദമുദ്രയിൽ അണച്ചുവെച്ചു. എങ്ങോട്ട് നയിക്കുമെന്ന് നമുക്കത്ര ഉറപ്പില്ലാത്ത വിധം അപകടകരമായ ഒരു യാത്ര. സത്യം പറഞ്ഞാൽ ദൈവത്തിന് മാത്രം കാണാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആന്തരിക മനുഷ്യൻ എത്രമാത്രം ക്രിസ്തുവിന് അനുരൂപമായി എന്നത്. നാം ഉള്ളിൽ അവനെപ്പോലെ ക്രൂശിക്കപ്പെട്ടോ ക്ഷതങ്ങളേറ്റോ എന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയൂ. അങ്ങനെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ പുത്രൻ്റെ വിജയമുദ്രകൾ ഇന്ന് ഫ്രാൻസിസിൻ്റെ ഉടലിൽ ദൈവം പതിപ്പിക്കുകയാണ്, നമ്മുടെ എല്ലാം ബാഹ്യനേത്രങ്ങളുടെ മുൻപിൽ. ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന അടയാളം പോലെയാണത്. ഇതുതന്നെയല്ലേ നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്ന ക്രിസ്തീയ വിളിയുടെ സാരാംശവും. ദൈവസ്നേഹാഗ്നിയുടെ ഒരു ജ്വലനമായിട്ടാണ് ഫ്രാൻസിസിന് ഈ അനുഭവം ലാവർണമലയിൽ വെച്ച് ഉണ്ടായത്. തന്നിൽ പതിഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ തീയിൽ അവൻ പ്രശോഭിച്ചു. അവൻ ഒരു സെറാഫ് മാലാഖയെ പോലെ വിളങ്ങിയെന്ന് തിരുസഭ കീർത്തിക്കുന്നത് അതിനാലാണ്, വിശുദ്ധിയിലും തീക്ഷ്ണതയിലും സൗമ്യതയിലും. ബാഹ്യനേത്രങ്ങൾക്ക് കാണപ്പെട്ടവനായ ഓ റാവോ, ഉദ്യതനായ നാഥൻ തന്നെ തിരഞ്ഞെടുത്ത വിശ്വാസാനുഭവമാണ് ഇന്ന് ശ്ലീഹ ഒന്ന് കൊരിന്തോസ് 15 വിവരിക്കുന്നത്. അവൻ്റെ പഞ്ചക്ഷതങ്ങൾ ലോകത്തിൻ്റെ മുൻപിൽ ഉദ്യതം തുറന്നിടുകയാണ്. മുറിവുകളുടെ ചമയക്കാഴ്ച, ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ചുള്ളൊരു പ്രബോധനമാണിത്. നമ്മളെ ഭരമേൽപ്പിച്ച സുവിശേഷം അവിശ്വസ്തമായ ജീവിതം കൊണ്ട് വ്യർത്ഥമാക്കരുത് എന്നാണ് ശ്ലീഹ ആദ്യമേ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വിശ്വാസ പ്രമാണം മാത്രമല്ല ഉയർപ്പനുഭവം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിതാന്ത ഭാവം തന്നെ ഉദ്യതൻ്റേതാണ്. ഉയർത്തി ജീവിക്കുന്നവരാണ് നമ്മൾ. തന്നോടൊപ്പമുള്ള ദൈവകൃപയെ ശ്രദ്ധാപൂർവ്വം ഉയർത്തിക്കാട്ടുകയാണ് ശ്ലീഹ വാക്കിലും പ്രവൃത്തിയിലും. വിശുദ്ധ അഗസ്റ്റിൻ ഈ പാഠഭാഗം ധ്യാനിച്ചു പറയും, ആ വാക്കുകൾ ശ്രദ്ധിക്കൂ, തന്നോടൊപ്പമുള്ള ദൈവകൃപയെന്ന്. ദൈവം ഒറ്റയ്ക്കല്ല, ശ്ലീഹായും ഒറ്റയ്ക്കല്ല, അതുപോലെ ഞാനും. ദൈവകൃപയും ഞാനും ചേർന്ന് നന്നായി ഇവിടെ അധ്വാനിക്കുന്നു. നല്ല ഫലങ്ങളാണ് ഞാൻ. ഇന്നലെ നാഥനെ മദ്യപനും ഭോജനപ്രിയനുമായി മുദ്രകുത്തിയ ഫരിസേരെ നാം കാണുകയായിരുന്നു. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും തോഴനാണെന്നാണല്ലോ അവരുടെ ആക്ഷേപം. ഇന്നാകട്ടെ ലൂക്ക അവൻ പാപികളുടെ എത്ര നല്ല തോഴനാണ് എന്ന് വെളിവാക്കുന്ന ഒരു സംഭവവും ഉപമയും ഇഴ ചേർത്ത് വിരിച്ചിടുകയാണ്. വിശുദ്ധ ഹോസേ മരിയ എസ്ക്രീവ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ നാഥൻ തന്നെ ഒരിക്കലും ശിഷ്യരോട് പറഞ്ഞില്ല, നിങ്ങൾക്ക് വസ്തുവകകൾ ഇല്ല എന്ന് കാണുമ്പോൾ ലോകമറിയട്ടെ നിങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന്.
40 ദിനരാത്രം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നാഥൻ ഒരിക്കലും പറഞ്ഞില്ല തിന്നുകയും കുടിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളാകുന്നുവെന്ന്. ഒരേ ഒരു കാര്യമാണ് അവൻ അന്ന് ശിഷ്യരോടും ഇന്ന് നമ്മോടും പറയുന്നത്, സ്നേഹം കൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരെന്ന ലോകം തിരിച്ചറിയും. സ്നേഹക്കുറവ് കൊണ്ടുണ്ടാകുന്ന വലിയൊരു വിടവിനെയാണ് ഇന്ന് സുവിശേഷം വരച്ചിടുന്നത്. ഇന്നലെ നാം ധ്യാനിച്ച ലൂക്ക 7:29 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഈ വേർതിരിവിനെ രേഖപ്പെടുത്തുകയാണ്. മനുഷ്യർ വരച്ചിട്ട ഒരു വേർതിരിവാണത്. പാപികളും ചുങ്കക്കാരും ദൈവനീതി തിരിച്ചറിയുകയും അത് പ്രഘോഷിക്കുന്ന ക്രിസ്തുവിനെ ഒരു പ്രവാചകൻ എന്ന പോലെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഫരിസേയരാകട്ടെ ആത്മന്യായീകരണത്തിൽ മുഴുകി ദൈവനീതിയെ അവഗണിക്കുന്നു, പ്രവാചകരെ കല്ലെറിയുന്നു. നീതിമാനും പാപിയും ദരിദ്രനും ധനികനും ഇങ്ങനെയുള്ള ഭിന്ന ദ്വന്ദ്വങ്ങൾ, ബൈനറീസ് ലൂക്കായിൽ കടന്നു വരുന്നത് ഇത് വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ്. വ്യക്തിബന്ധങ്ങളുടെ ആഴവും വിശ്വാസത്തിൻ്റെ തീവ്രതയും വ്യക്തമാക്കുന്ന ഒരു സംഭവം ഇവിടെ അരങ്ങേറുന്നു. പാപിനിയായ ഒരുവൾ, നീതിമാനെന്ന് സ്വയം കരുതുന്ന ഫരിസേയൻ ഷിമിയോന്റെ വീട്ടിൽ നാഥന്റെ പാദങ്ങൾ ലേപനം ചെയ്ത് കഴുകി തുടയ്ക്കുന്നു. ഫരിസേയൻ ചിന്തിക്കുകയാണ്, ഇവൻ പ്രവാചകനാണെങ്കിൽ ഇവൾ എത്രക്കാരി എന്നറിഞ്ഞേനെ. മനസ്സ് വായിക്കാനുള്ള കഴിവ് പ്രവാചകർക്ക് ഉണ്ട് എന്ന ധാരണയിൽ നിന്നാണ് അത് വരുന്നത്. ശരിയാണ്, ഈശോ ശക്തനായൊരു പ്രവാചകനാണ്, അവന് മനസ്സ് കാണാൻ കഴിവുമുണ്ട്. അവൻ പാപിനിയുടെ മനസ്സും കാണുന്നു, ഷിമിയോന്റെ മനസ്സും കാണുന്നു. ഷിമിയോൻ അത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ 1 കൊരിന്ത്യർ 13, ദൈവിക ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞ 1 കൊരിന്ത്യർ 14, ഇതെല്ലാം പിന്നിട്ടാണ് നാം ഇന്നത്തെ വായനകളിൽ എത്തി നിൽക്കുന്നത്. പ്രവചനവരത്തെക്കുറിച്ച് ശ്ലീഹ അവിടെ പറയുന്നുണ്ടല്ലോ. പ്രവാചകത്വം ദൈവേഷ്ടം തിരിച്ചറിയുന്നതിലും ദൈവഹിതം നിറവേറ്റുന്നതിലുമാണ്. ഫരിസേയർ ചിന്തിക്കുന്നത് പോലെ നിഗൂഢമായ രഹസ്യങ്ങൾ ചികഞ്ഞെടുക്കുന്നതിലല്ല. ഈശോ കടമിളവുകളുടെ ഒരു ഉപമ ഈ മർമ്മസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു വയ്ക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും നാം ഇങ്ങനെ ഒരു ഉപമ ധ്യാനിച്ചിരുന്നല്ലോ. അധികം ഇളവ് ചെയ്യപ്പെടുന്നവർ അധികം സ്നേഹിക്കും. ഈ തിരിച്ചറിവ് ഫരിസേയനെ ഇല്ലാഞ്ഞിട്ടല്ല. കടമിളവ് ചെയ്യുന്നതിനും പാപക്കടമിളവ് ചെയ്യുന്നതിനും കൃപാപൂർണതയെ, ദൈവദാനത്തെ സൂചിപ്പിക്കുന്ന കരീസോമായി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ഷമയെന്ന പാപമോചനമെന്ന ദൈവികദാനം സ്വീകരിക്കുന്നവർ അധികമായി സ്നേഹിക്കും. ഈശോ ആ സ്ത്രീയുടെ സ്നേഹപ്രകടനങ്ങളിൽ നിന്ന് പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പാപമോചിതമായ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. അവൾ സ്വതന്ത്രയാക്കപ്പെട്ടവളാണ്, അതിനാൽ അവൾക്ക് സ്നേഹിക്കാൻ തടസ്സങ്ങളില്ല, തടയണകളില്ല. ഫരിസേയനാകട്ടെ സ്നേഹക്കുറവ് കാണിക്കുന്നു എന്നതിൽ നിന്ന് അവൻ ഇനിയും മോചനം അനുഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുകയാണ്. ദൈവം സൗഭാഗ്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നു. ദൈവം നല്ലവനാണ്, ദൈവത്തെ സ്തുതിക്കുക എന്ന് പുകൽകൊണ്ട് ആദ്യവും അന്തവും കുറിച്ചിടുന്നൊരു സങ്കീർത്തനമാണ് ഇന്ന് സങ്കീർത്തനം 118. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, വീണ്ടെടുപ്പിൻ്റെ, കാരുണ്യത്തിൻ്റെ ആഴമറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാനാവൂ. മോശ പറഞ്ഞതുപോലെ, അവിടുന്നാണ് എൻ്റെ ദൈവം എന്ന് പറയാനാകൂ. പുറപ്പാട് 15:2. അയോഗ്യനെങ്കിലും അകാലത്തിൽ പിറന്നവനെങ്കിലും തന്നെ യോഗ്യനാക്കിയെന്ന് ശ്ലീഹായോടൊന്നിച്ച് എളിമയോടെ പറയാനാകൂ. ആ സ്നേഹത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഹർഷാരവും മുഴക്കുന്ന സ്നേഹഗീതി പാടുന്ന ഒരു സഭാസമൂഹം ഉയർത്തി വരികയുള്ളൂ. വിശുദ്ധ അഗസ്റ്റിൻ പറയും പോലെ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനുമാകില്ലല്ലോ.